ക്യാൻസറിനെ ഇപ്പോൾ പുതിയ ചികിത്സ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശിൽ. പശുത്തൊഴുത്തിൽ വന്ന് കിടന്നാൽ ക്യാൻസർ ഭേദമാകുമെന്ന വിചിത്രമായ അവകാശവാദവുമായി ഉത്തർപ്രദേശിലെ മന്ത്രിയായ സഞ്ജയ് സിംഗ് ഗാംഗ്വാറാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ക്യാൻസർ രോഗികൾക്ക് പശുത്തൊഴുത്ത് വൃത്തിയാക്കി അതിൽ കിടന്ന് സ്വയം സുഖപ്പെടുത്താമെന്നും പശുക്കളെ ലാളിച്ചും സേവിച്ചും രക്തസമ്മർദ്ദത്തിനുള്ള മരുന്നുകളുടെ അളവ് 10 ദിവസത്തിനുള്ളിൽ പകുതിയായി കുറയ്ക്കാമെന്നും അദ്ദേഹം പറയുന്നു. ആളുകൾ വിവാഹവാർഷികവും തങ്ങളുടെ കുട്ടികളുടെ ജന്മദിനവും ഈ ഗോശാലകളിൽ ആഘോഷിക്കണമെന്നും മന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. കരിമ്പ് വികസന സഹമന്ത്രി സഞ്ജയ് സിംഗ് ഗാംഗ്വാർ ഞായറാഴ്ച തൻ്റെ നിയോജക മണ്ഡലമായ പിലിഭിത്തിലെ പഗാഡിയ യഗുവാനിൽ 55 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ഒരു പശു സംരക്ഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. രക്തസമ്മർദ്ദമുള്ള രോഗികൾക്കും പശുക്കൾ വഴി രോഗശാന്തി നേടാമെന്നും അദ്ദേഹം പറയുന്നു. അങ്ങനെ രക്തസമ്മർദ്ദം കൂടുതലുള്ള രോഗികളുണ്ടെങ്കിൽ അവരെ സുഖപ്പെടുത്താൻ ഇവിടുത്തെ തൊഴുത്തിൽ പശുക്കളുണ്ട്. രോഗമുള്ള ആ വ്യക്തി എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പശുവിനെ അതിൻ്റെ മുതുകിൽ താലോലിച്ച് പരിചരിക്കണം. ആ വ്യക്തി രക്തസമ്മർദ്ദത്തിനുള്ള മരുന്ന് 20 മില്ലിഗ്രാം ഡോസ് കഴിക്കുന്ന ആളാണെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ ഇത് 10 മില്ലിഗ്രാമായി കുറയും. ഇത് ഞാൻ തരുന്ന ഉറപ്പാണെന്നും അദ്ദേഹം പറയുന്നു. അതോടൊപ്പം ചാണകത്തിൻ്റെ പിണ്ണാക്ക് കത്തിച്ചാൽ കൊതുകിൽ നിന്ന് ആശ്വാസം ലഭിക്കുമെന്നും ഒരു പശു ഉൽപ്പാദിപ്പിക്കുന്നതെല്ലാം ഏതെങ്കിലും വിധത്തിൽ മനുഷ്യന് ഉപയോഗപ്രദമാണെന്നും അലഞ്ഞു തിരിയുന്ന കന്നുകാലികൾ വയലിൽ മേയുന്നതിനെതിരെ പരാതിപ്പെട്ട കർഷകരോട് ഈ മന്ത്രി പറഞ്ഞു ബോധിപ്പിച്ചു. പറഞ്ഞത് BJP മന്ത്രി ആയതുകൊണ്ട് ഇതെല്ലാം ഹിന്ദുക്കൾക്ക് മാത്രമാണെന്ന് ആരെങ്കിലും കരുതിയാൽ തെറ്റിപ്പോയി. മുസ്ലിങ്ങൾക്കുള്ള ചില പദ്ധതികളും മന്ത്രിയുടെ കയ്യിലുണ്ട്. ഈദിനോ മറ്റ് പെരുന്നാൾ ദിനങ്ങൾക്കോ മുസ്ലിങ്ങൾ എല്ലാവരും ഗോശാലയിലേക്ക് വരാനാണ് അദ്ദേഹം പറയുന്നത്. ഈദ് ദിനത്തിൽ അവർ ഉണ്ടാക്കുന്ന സേമിയ പായസം പശുവിൻ്റെ പാലിൽ ഉണ്ടാക്കണം. ആളുകളെ ഗോശാലകളുമായി ബന്ധിപ്പിക്കാനാണ് തങ്ങളുടെ ശ്രമം. ആളുകളോട് അവരുടെ വിവാഹ വാർഷികവും കുട്ടികളുടെ ജന്മദിനവും പശുക്കളുമായി ആഘോഷിക്കുകയും ഈ ഗോശാലക്ക് കാലിത്തീറ്റ ദാനം ചെയ്യുകയും വേണം എന്നാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെയും സമാനമായ അവകാശവാദങ്ങളുമായി BJP ഉൾപ്പെടെയുള്ള കക്ഷികളിലെ നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. ഗോമൂത്രം, ചാണകം എന്നിവയുടെ ഗുണങ്ങളെക്കുറിച്ചും ഇവ മനുഷ്യ ശരീരത്തിന് വലിയ ഗുണമാകുമെന്നുമായിരുന്നു അവരുടെ നിലപാടുകൾ. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾക്ക് ഇത് ഗുണം ചെയ്യുമെന്ന് UPയിലെ മന്ത്രി തന്നെ പറയുന്നത്. അതേസമയം രാജ്യത്ത് വിവിധ ഇടങ്ങളിൽ ഗോസംരക്ഷണ പ്രവർത്തകരുടെ ആക്രമണം കാരണം ആളുകൾ മരിക്കുന്നുമുണ്ട്. ബീഫ് ഉൾപ്പെടെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കടത്തുന്നു എന്നാരോപിച്ച് നിരവധി പേർക്കാണ് നമ്മുടെ രാജ്യത്ത് ജീവൻ നഷ്ടമായത്. അടുത്തിടെ ഹരിയാനയിലെ ഫരീദാബാദിൽ 19 വയസ്സുകാരൻ കൊല്ലപ്പെട്ടിരുന്നു. പശുക്കടത്തുകാരനെന്ന് തെറ്റിദ്ധരിച്ച് 12ാം ക്ലാസ് വിദ്യാർത്ഥിയായ 19കാരൻ വെടിയേറ്റ് മരിച്ചിരുന്നു. തൻ്റെ കൂട്ടുകാർക്കൊപ്പം സഞ്ചരിക്കുകയായിരുന്ന ആര്യൻ മിസ്രക്കാണ് പശു സംരക്ഷകരുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. എന്തായാലും ഉത്തർപ്രദേശ് സർക്കാരിനെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് സഞ്ജയ് സിംഗിനെ പോലുള്ള ബോധമില്ലാത്ത ഇത്തരം മന്ത്രിമാർ. ഇദ്ദേഹത്തിൻ്റെ ഈ പാണ്ഡിത്യം കണ്ടറിഞ്ഞ് മുഖ്യമന്ത്രി ശ്രീ ആദിത്യ യോഗിനാഥ് ഇദ്ദേഹത്തിന് ആരോഗ്യ വകുപ്പ് കൂടെ ചിലപ്പോൾ നൽകാനും സാധ്യതയുണ്ട്.